ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് റോസ്മേരി ലീവ്സിൻ്റെ ഗുണങ്ങൾ. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഇതിൻ്റെ ഇല. റോസ്മേരിയെ മുടി വളർച്ചയ്ക്കുള്ള പവർ ഹൗസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മുടിയുടെ കനവും വളർച്ചയും വർദ്ധിപ്പിക്കുകയും മുടി തിളക്കമുള്ളതോ ആക്കുകയും ചെയ്യുന്നു. മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യും. മുടി തഴച്ചു വളരാൻ സഹായിക്കുന്നു. ഇത് സ്കിന്നിനും ഹെയറിനൊക്കെ ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് റോസ്മേരി വാട്ടറാണ്. ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസ്മേരി ലീവ്സ് ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത്. 2 ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് സവാള തൊലിയാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. സവാളയെക്കാളും ഗുണമുണ്ട് സവാള തൊലിക്ക്. ഇത് മുടികൊഴിച്ചിൽ തടയാനും മുടി തഴച്ചു വളരാനൊക്കെ സഹായിക്കും. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ചായപ്പൊടിയും കഴുകി വൃത്തിയാക്കിയ സവാള തൊലിയും ഇട്ട് കൊടുത്ത് തിളപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. തിളച്ചതിന് ശേഷം ഇത് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചാൽ മതി. ഇത് വറ്റി 1/2 ഗ്ലാസ് വെള്ളമാകുന്നതുവരെ ചെറിയ തീയിലിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. തലയോട്ടിയിലെ ചൊറിച്ചിലും താരനെല്ലാം കുറയ്ക്കും. നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് ചർമ്മത്തിനും മുടിക്കും എല്ലാം ഗുണം നൽകും. അകലനര തടയാൻ ഇത് സഹായിക്കുന്നു. ചില സ്ത്രീകളിലെ പുരുഷന്മാരിലെ കഷണ്ടിക്ക് സമാനമായി മുടി പൊഴിഞ്ഞു പോകുന്ന രീതിയുണ്ട്. ഇതിനൊക്കെ പ്രതിവിധിയാണ് ഈ റോസ്മേരി. ബേബി ഹെയർ വരുന്നതിന് ഇത് സഹായിക്കുന്നു. മുടിക്കായ പോലുള്ള പ്രശ്നങ്ങൾക്കും ഫംഗൽ ബാധകൾക്കും എല്ലാം ഏറെ ഗുണകരമാണ് ഈ റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറുമെല്ലാം. ഇത് അരിച്ചതിന് ശേഷം ഒരു സ്പ്രേ പോട്ടിലേക്ക് മാറ്റാം. കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.